ഇവരുടെ ഒരു അസലായി പരിചയപ്പെടുത്തത് കാണാൻ കഴിയും. ഇഖ്തിലാഫി മസായിൽ ഇജ്തിനാബ്, സമൂഹത്തിൽ ഭിന്ന അഭിപ്രായങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. പേജ് 120 അത് പറയുന്നത് കാണാൻ കഴിയും. ചുംകേ തബ്ലീഗ് കാം കേ സരിയെ പൂരി ഉമ്മത്ത് കോ ജോഡന മക്സൂദ് ഹേ. തബ്ലീഗ് എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം ഉമ്മത്തിനെയൊക്കെ ഒന്നിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ രീതി ഇസ്ലിയെ നിക്കലിനേക്ക് സമാനമേ ഖുസൂസൻ തബ്ലീഗിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് പ്രത്യേകിച്ചും, ഇനി അതല്ല വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരു ഘർ രഹ്കർ ബി ഇഖ്തിലാഫി ബാത്തുമേ പഠന യാ ചേടന തബ്ലീഗ് മേ റവാനഹി, അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുകയോ തർക്കിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നത് അത് തബ്ലീഗിൽ അനുവദനീയമല്ല, അത് നമ്മുടെ നയമല്ല, അത് പരമാവധി ഒഴിവാക്കണം. അതുപോലെ തന്നെ ആ പാരഗ്രാഫിൻ്റെ അവസാനം പറയുന്നത് കാണാൻ കഴിയും, ബഹ്സോ മുബാഹസേ കോയി നത്തീജ നഹീൻ കൽത്ത, ഇങ്ങനെ ചർച്ച ചെയ്തു, സംവാദങ്ങൾ നടത്തി, ആളുകളുമായി വാദ പ്രതിവാദങ്ങൾ നടത്തി, ആളുകളുമായി ചർച്ച ചെയ്തു, ബഹ്സ് മുബാഹസ ഇതൊക്കെ നടത്തി, ഇസേ കോയി നത്തീജ നഹീൻ നിക്കൽത്ത, ഇതുകൊണ്ട് ഒരു റിസൾട്ടുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ചർച്ചയൊന്നും നടത്താൻ പാടില്ല, ഇങ്ങനെ ഇഖ്തിലാഫുള്ള കാര്യങ്ങളൊന്നും ജനങ്ങൾക്കിടയിൽ പറയാൻ പാടില്ല. കാം കരോ എ കാം കാബക്തി, അതുകൊണ്ട് ചെയ്യാനുള്ളത് ചെയ്യൂ, ഇത് ചെയ്യാനുള്ള സമയമാണ് എന്നാണ് അവർ അതിൽ എഴുതി വച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നിരുപദ്രവകരം എന്നൊക്കെ തോന്നാമെങ്കിലും ഈ പണ്ഡിതന്മാർക്കിടയിൽ വിഭിന്ന വീക്ഷണങ്ങളുള്ള കാര്യങ്ങൾ അത് പൊതുജനമധ്യത്തിൽ എല്ലാവരുടെയും മധ്യത്തിൽ പറയുക, അത് ചർച്ചയാക്കുക എന്നത് അത് ആരും ഉദ്ദേശിക്കുന്ന ആരും അതിനെ സപ്പോർട്ട് ചെയ്ത കാര്യമല്ല എന്ന് നമുക്കറിയാം. പണ്ഡിതന്മാർക്കിടയിൽ പണ്ഡിതോചിതമായി ചർച്ച ചെയ്യേണ്ട ഇസ്ലാമിലെ വിഭിന്ന വീക്ഷണങ്ങളുള്ള കാര്യങ്ങൾ അത് അവിടെ തന്നെ ചർച്ച ചെയ്യുകയും പൊതുജനമധ്യേ അത്തരം ചർച്ചകൾ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് എല്ലാവരും സ്വീകരിക്കുന്ന നിലപാട്. പക്ഷേ തികച്ചും നിരുപദ്രവകരം എന്നും തോന്നുന്ന തരത്തിൽ ഇഖ്തിലാഫി മസായിൽ എന്ന് പറയുന്ന വിഭിന്ന വീക്ഷണങ്ങളുള്ള മസലകൾ അത് എന്ന പേരിൽ ആ ഒരു ലേബലൊട്ടിക്കുകയും അതിനിടയിലൂടെ തൗഹീദും ശിർക്കും പോലുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ വരെയും അതൊക്കെയും ഇഖ്തിലാഫി മസായിൽ എന്ന് പറയുന്ന ലേബലൊട്ടിച്ച് അതിനെയും കൂടി സൈഡിലൂടെ കടത്തിവിടാൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രമം, അതിനെയാണ് നമ്മൾ എതിർക്കുന്നതും ആ നയത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നതും. എവിടെയെങ്കിലും സാധാരണ ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന ശിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന പ്രഭാഷണങ്ങളോ പരിപാടികളോ സംഘടിപ്പിക്കുമ്പോൾ തബ്ലീഗ് ജമാഅത്തിലെ സാധാരണക്കാരായ ആളുകൾ ഈ നയം അവരുടെ നയമായതുകൊണ്ട് തന്നെ, ഇത് അവരുടെ പണ്ഡിതന്മാരിൽ നിന്ന് അവർ കേൾക്കുന്നത് കൊണ്ട് തന്നെ അവർ പറയാറുള്ളത്, എന്തിനാണ് നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നത്? വളരെ രമ്യതയിൽ കഴിഞ്ഞു പോകുന്ന ഈ സമൂഹത്തിൽ നിങ്ങളെന്തിനാണ് ഈ പറഞ്ഞ ഭിന്ന വീക്ഷണങ്ങളുള്ള ഇഖ്തിലാഫി മസലകളൊക്കെ പറഞ്ഞ് നിങ്ങളെന്തിനാണ് ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നത്? ഇഖ്തിലാഫി മസായിൽ എന്ന ലേബലൊട്ടിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരഖിലവും പ്രബോധനം ചെയ്ത ഈ മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യമായി അള്ളാഹു പരിചയപ്പെടുത്തിയ തൗഹീദിനെയും അതിന് നേർവിപരീതമായ ശിർക്കിനെയും ഇഖ്തിലാഫി മസായിൽ എന്ന് പറയുന്ന ലേബലൊട്ടിച്ചാൽ മറച്ചു പിടിക്കാൻ കഴിയില്ല എന്ന്, അത് ഇസ്ലാമിൻ്റെ ആണിക്കല്ലാണ് എന്ന് ഏതേത് പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ടോ, നിയോഗിതരായിട്ടുണ്ടോ, അവരുടെയൊക്കെ നിയോഗ ലക്ഷ്യം, ഒന്നാമത്തെ ലക്ഷ്യം ജനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ശിർക്കിൽ നിന്ന്, നിഷേധത്തിൽ നിന്ന്, കുഫറിൽ നിന്ന് ആളുകളെ ശരിയായ തൗഹീദിലേക്ക് നയിക്കുകയും ചെയ്യുകയായിരുന്നു എന്നത് വിശുദ്ധ ഖുർആനും തിരുഹദീസുകളും വായിക്കുന്ന പഠനവിധേയമാക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയും. എത്രയോ സാധാരണക്കാർ, സാധാരണ മനുഷ്യർ, ഇതൊന്നും തിരിയാത്ത സാധാരണക്കാരായ മനുഷ്യർ ഇതൊന്നും അറിയാതെ ശിർക്കിലും അന്ധവിശ്വാസങ്ങളിലും ഖുറാഫാത്തിലും ഖബർ പൂജയിലും തങ്ങളുടെ സങ്കടങ്ങളും വേവലാതികളും വരുമ്പോൾ മരിച്ച് മൺമറഞ്ഞു പോയ ആളുകളുടെ ഔലിയാക്കളുടെ ദർഗകളിലും ജീവിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും അധികം വരുമാനമുള്ള ലാഭമുള്ള ബിസിനസ്സുകളായി ജാറ വ്യവസായങ്ങൾ മാറുമ്പോൾ ഇതിനെതിരെ കണ്ണടച്ചു പിടിക്കുകയും അതൊക്കെ ഇഖ്തിലാഫി മസായിൽ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്യുക, എന്ത് യുക്തിയാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല.